ഞാനിപ്പം കാണിക്കുന്നത് വന്നിട്ട് ചിക്കൻ പുതിന ഫ്രൈ ആണ്. ഇതും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ്. അപ്പം ഏതായാലും ഞാൻ ഇന്ന് പുതിന കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഏതായാലും നമുക്ക് പുതിന ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പം പുതിന ഒരു കൈപ്പൊടി വെള്ളം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് കൊത്തമല്ലി അതേ അളവ് തന്നെ കൊത്തമല്ലി എടുത്തത്, അതേ അളവിൽ കൊത്തമല്ലിയും എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വന്നിട്ട് മുളക് പൊടി ഇടണം. ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടണം. ഓൾറെഡി രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു അരക്കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. അരക്കിലോ മുതൽ മുക്കാൽ കിലോ വരെ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. ഇവിടെ ഇപ്പം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ തൈരും വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ വേണം. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് മഷി പോലെ അരച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഈ മസാലയ്ക്ക്. അപ്പം ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് അരച്ചിട്ട് ഉപ്പിയും കൊത്തമല്ലിയും കൂട്ടി അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മഷി പോലെ അരച്ചോളൂ. ഇനി നമുക്ക് ഇത് വന്നിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഒരു 1/4 കിലോ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്യുക. തൈര് ഇട്ടത് കൊണ്ടാണ് കുറച്ച് ലൂസ് ആയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മസാല പിടിച്ചോളും. ഒരു മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യണം. ഇതിനിയിപ്പം വന്നിട്ട് അങ്ങനെ അരക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 വലിയ സവാള ഇതുണ്ടാവുമല്ലോ വെളുത്തുള്ളി, 10 വലിയ വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വന്നിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ഉള്ളത് കാരണം ഞാനത് അരച്ചിട്ടില്ല. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാം കൂടെ വന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേറെ മസാലയൊന്നും ആഡ് ചെയ്യണ്ട. ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കണം ഈ മസാല. അപ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറെല്ലാം കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ഇത്. തൈരൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ചിക്കനൊക്കെ വന്നിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ മസാല റെഡിയാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ബാക്കി പിന്നെ വരുന്ന മസാല എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ. പിന്നെ നമ്മൾ വേറെ സമയത്ത് വാങ്ങുന്ന സമയത്ത് ആഡ് ചെയ്യും. പിന്നെ നന്നായിട്ട് വന്നിട്ട് ഇതിന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കും ഒരു മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ എന്തായാലും വന്നിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോഴാണ് എല്ലാ ഒരു പുതിനയുടെ ജ്യൂസും എല്ലാത്തിൻ്റെ ജ്യൂസും നന്നായിട്ട് വന്നിട്ട് അതിലേക്ക് പിടിച്ചിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട്. ഞാനിപ്പോൾ നല്ലോണം ചിക്കൻ വരഞ്ഞിട്ടാണ് വെച്ചത്. ഇത് ഗ്രില്ല് ചെയ്തിട്ട് എടുത്താലും നല്ല ടേസ്റ്റാണ്. അല്ലാതെ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇത് ഗ്രില്ല് ചെയ്തിട്ടും എടുക്കാം. അപ്പം നമുക്ക് നല്ലൊരു വേറൊരു ഫ്ലേവർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇന്ന് ഏതായാലും ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഗ്രില്ലിലെ ആ ഒരു ഫെസിലിറ്റി ഒന്നും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല. അത് കാരണം ഞാൻ വന്നിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം ഞാനിത് മാറ്റി വെക്കുകയാണ്. നന്നായിട്ടിപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ചിക്കൻ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. നന്നായിട്ട് വന്നിട്ട് സ്റ്റോക്കായിട്ടുണ്ട്. നമുക്കിത് വന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടായിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ചിക്കൻ ഫ്രൈ തിരിച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ. ചിക്കൻ ഫ്രൈ നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണിപ്പം ഈ ഒരു ചിക്കൻ വന്നിട്ട് പൊരിക്കുന്ന സമയത്ത് ആ പുതിനയുടെ നമ്മൾ എക്സ്ട്രാ ചേർത്ത മസാലയുണ്ടല്ലോ പുതിനയും എല്ലാം കൂടി ചേർത്ത് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കും. സൂപ്പറായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പുതിന ചിക്കൻ ഫ്രൈ, അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വന്നിട്ട് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കത് കാണിക്കാം. ഓക്കെ, എടുക്കാം. നല്ല ഫ്ലേവറാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയായിരിക്കും നന്നായിട്ട് വെന്തിട്ട് പിളർന്നു വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് പുതിനയുടെ ഫ്ലേവർ. റെസ്റ്റോറൻറ്റിലൊക്കെ പോയ പോലെ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അടുത്ത ബാച്ചും കൂടെ വന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഓക്കെ, മൊത്തത്തിലെല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക്
ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ പുതിന ചിക്കൻ ഫ്രൈ ഞാൻ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മയോണൈസിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, അതിൽ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം തൈര് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. തൈര് പുതിനിട്ട് നമ്മൾ അരക്കില്ലേ, ആ ഒരു ചട്നിയും ഇതിന് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും. ഓൾറെഡി പുതിന ഇട്ടതാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാണിച്ചു തരാം. ഞാനൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, നല്ല ഫ്ലേവറും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണിത്. മയോണൈസ് വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രചോദനത്തിൽ അഭിപ്രായം പറയുക. ഞാനിത് പിള്ളേർക്കെല്ലാം കൊടുക്കട്ടെ. എന്നിട്ട് ഇനിയൊരു അടുത്ത ഡിഷായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.